Hi, welcome to Excel PSC class. Veendum in nammal innivide nokkan povunnathu PSC bulletinil prasiddhigaricha 1111 chodyuttarangalil ninnum theranjedutha 50 chodyangalanu. Aadithe chodyam. Everest Tibetil ariyappedunna pere Chomo Lungma. Ettavum koodal watchukal ulpadippikkunna rajyam Switzerland. മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല എന്ന് പറഞ്ഞത് മഹാത്മാ ഫുലെ. ഭീമൻ പാണ്ഡയുടെ സ്വദേശം ചൈന. ഏറ്റവും കൂടുതൽ ഭ്രമണകാലയളവുള്ള ഗ്രഹം ശുക്രൻ. ഭൂട്ടാന്റെ തലസ്ഥാനം തിമ്പു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യം ബ്രിട്ടൻ. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏറ്റവും വലിയ ദ്വീപ് ബോർണിയോ. പ്രാചീനകാലത്ത് യവനപ്രിയ എന്നറിയപ്പെട്ടത് കുരുമുളക്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. എന്തിൻ്റെ പ്രതീകമാണ് ത്രാസ്? നീതി. ഏറ്റവും കൂടുതൽ എണ്ണം പട്ടികജാതിക്കാർ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? ശനി. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? ഓസ്കാർ. കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം സൈലന്റ് വാലി. 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായതെപ്പോൾ? 1924. മഴവില്ലുണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം പ്രകാശ പ്രകീർണനം. ഏത് ഭാഷയാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത്? ഫ്രഞ്ച്. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയ മുൻ ഒറീസ മുഖ്യമന്ത്രി ബിജു പട്നായിക്. അക്ബറുടെ മിത്രമായിരുന്ന അബുൽ ഫസലിനെ കൊല്ലിച്ചത് ആര്? ജഹാംഗീർ. വർഷം 1602. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് 1857 പ്രവർത്തനമാരംഭിച്ചത്? ആലപ്പുഴ. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി. തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷം പൊങ്കൽ. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് RP ദത്ത്. 1970 ഡിസംബർ 27 മുതൽ 30 വരെ എവിടെ ചേർന്ന സമ്മേളനത്തിലാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്? തിരുവനന്തപുരം. ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നത് കപിൽ ദേവ്. ചൈനയിൽ രാജഭരണം അവസാനിപ്പിച്ച നേതാവ് സൺ യാത് സൺ. ഏതിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ബാർലി. പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആര്? എഡ്വിൻ ലൂട്ടിൻസ്. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാംഗം മേരി പുന്നൻ ലൂക്കോസ്. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഉച്ചകോടി 1961 നടന്ന സ്ഥലം ബെൽഗ്രേഡ്. ദ്വിഭരണ സമ്പ്രദായം അനുസരിച്ച് 1938 ജൂണിൽ അധികാരമേറ്റ കൊച്ചിയിലെ ആദ്യത്തെ മന്ത്രി അമ്പാട്ട് ശിവരാമ മേനോൻ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകൾ നടന്നിട്ടുള്ള വൻകര യൂറോപ്പ്. ശ്രീലങ്കയിലെ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച യൂറോപ്യൻ രാഷ്ട്രം നോർവേ. ഏറ്റവും ഭാരം കൂടിയ വാതക മൂലകം റേഡോൺ. ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം, സിൽക്ക്, ചന്ദനം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകം. ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ 72. ആദ്യമായി ഭാരതരത്ന ബഹുമതിക്ക് അർഹനായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ചൈനയിലെ അവസാന രാജവംശം മഞ്ജു. തിരുവിതാംകൂർ ആക്ടിംഗ് ചീഫ് സെക്രട്ടറിയായ മഹാകവി ഉള്ളൂർ. രാംനാഥ് ഗോയങ്ക അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പത്രപ്രവർത്തനം.
പാരീസ് കമ്മ്യൂൺ നടന്ന വർഷം 1871. അവസാന ചോദ്യം, എവിടത്തെ ഭരണത്തലവൻ്റെ അംഗരക്ഷകരാണ് സ്വിസ് ഗാർഡ്സ് എന്നറിയപ്പെടുന്നത്? വത്തിക്കാൻ. 50 ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.